വെൽക്കം ടു റിച്ചൂസ് ക്യുസിൻ. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് നല്ല പഞ്ഞി പോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റായി കിട്ടുന്നില്ലെങ്കിൽ ഈ രീതി ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമുക്ക് 2 കപ്പ് പച്ചരി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കിത് സോക്ക് ചെയ്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ടാണ് കുതിരാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ അരി നമ്മളൊരു വശത്തോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് 1 കപ്പ് ഉഴുന്ന് അളന്നെടുക്കാം. നമ്മൾ അരി ഏത് പാത്രത്തിലാണോ എടുത്തത് അതേ കപ്പിൽ തന്നെ നമുക്ക് ഉഴുന്നും എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് സോക്ക് ചെയ്യാൻ വേണ്ട വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇത് ഏകദേശം 1-5 മണിക്കൂർ വരെ നമ്മൾ കുതിരാൻ വേണ്ടി എടുത്ത് വെക്കണം. അപ്പോൾ 5 മണിക്കൂറിന് ശേഷം ഞാൻ കഴുകി ഊറ്റി വെച്ചതാണ്. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു മിക്സി ജാറിലോട്ട് നമുക്ക് ആദ്യം ഉഴുന്നും ഉലുവയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് അരച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുതിർന്ന് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ 1-5 മണിക്കൂറെന്നെങ്കിലും നമ്മൾ കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 1 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നത്. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതും നമുക്ക് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 1 കപ്പ് ചോറാണ്. ഞാനിവിടെ ചാക്കരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. മട്ടരിയുടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെള്ളരി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇഡ്ഡലിക്ക് നല്ലൊരു കളറുണ്ടാവും. ഇനി ഇത് അരയാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതും കൂടെ നമ്മുടെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3 ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്താൽ മാവ് ഒന്നും കൂടെ പൊങ്ങി വരും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഏകദേശം 8 മണിക്കൂറാവും മാവ് പൊങ്ങി വരാൻ. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അരച്ച് വെച്ചാൽ രാവിലെ നമുക്ക് ഇഡ്ഡലിക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഞാൻ ഇതൊരു 8 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലിയുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി റെഡിയാക്കിയെടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് എണ്ണയൊന്ന് തടവി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ഓരോ കുഴികളിലും എണ്ണ തടവി കൊടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിതൊന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് മാവ് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേ നമ്മളെ ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നമുക്ക് ഓരോ കുഴികളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് അടുത്ത ട്രേ വെച്ച് കൊടുത്തിട്ട് അതിലും ഒഴിച്ചു കൊടുക്കാം. അതും ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക.
എനിക്ക് ഇഡ്ലി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ടൈം വന്നിട്ടുള്ളൂ. കാരണം നമ്മുടെ വെള്ളം ആദ്യം തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഇഡ്ലി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ട്രേയും മാറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്, ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇഡ്ലി ഇതിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പം ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കി ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതിൽ നിന്നും എടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയാണ്. അപ്പോൾ ഇഡ്ലി ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ റെഡി ആയിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.